ഓം ശ്രീ സായിരാം. 1972 അമേരിക്കൻ അംബാസഡർ പ്രൊഫസർ കീറ്റിംഗ് ഭഗവാൻ ബാബയെ ഡൽഹിയിൽ വച്ച് സന്ദർശിച്ചു. അമേരിക്കൻ എംബസിയിൽ വച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. ഭഗവാൻ അപ്പോൾ ഒരു മോതിരം സൃഷ്ടിച്ച് അംബാസഡറെ അണിയിച്ചു. പക്ഷേ ആ മോതിരം വളരെ ലൂസായിരുന്നു. അതിലുള്ള അദ്ദേഹത്തിൻ്റെ അസ്വാസ്ഥ്യം ബാബ ശ്രദ്ധിക്കുകയും ചെയ്തു. ചായ കുടിക്കാനിരിക്കുമ്പോൾ ഭഗവാൻ അരുളി, വിഷമിക്കണ്ട, അത് മുറുകിക്കൊള്ളും. എങ്ങനെ എന്ന് ഒരു പക്ഷേ താങ്കൾ ചോദിച്ചേക്കാം. ആ മോതിരം ഇപ്പോൾ ഇവിടെ വന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വച്ച് തന്നെ അതിൻ്റെ അളവും പാകത്തിലാക്കും. ഇത് രണ്ടും വിശദീകരണത്തിന് അപ്പുറവുമാണ്, ഭഗവാൻ പറഞ്ഞു നിർത്തി. ഏതായാലും ചായ കുടിച്ച് എഴുന്നേറ്റപ്പോൾ കീറ്റിംഗ് പറഞ്ഞു, ഹാവു, അത് ഇറുകിയിരിക്കുന്നു, ശരിക്കും പാകമായിരിക്കുന്നു. ബാബയെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആഴം പഠനത്തിലൂടെയോ ഗ്രന്ഥപാരായണത്തിലൂടെയോ എനിക്ക് ഗ്രഹിക്കാനായിട്ടില്ല. ഇവിടുത്തെ പുണ്യഗ്രന്ഥങ്ങളെപ്പറ്റി പറയാനും ഞാൻ ആളല്ല. പക്ഷേ ഈ തലസ്ഥാനത്ത്, അതും ഈ 20-ാം നൂറ്റാണ്ടിൽ ഇതുപോലുള്ളൊരു പ്രതിഭാസം, ഹൗ, 5 അടി പൊക്കമുള്ള ഒരു വ്യക്തിയെ ഒരു നോക്ക് കാണാനായി മാത്രം 500,000-ലേറെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആരാധകർ വ്യഗ്രതയോടെ കാത്തിരിക്കുന്നു. എനിക്ക് ഇവിടത്തെ പൗരാണിക ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. ചിന്തിക്കൂ, അതെ, ആ പൗരാണിക മഹിമയിലേക്ക് പോയി അതിനെ ഇന്നേക്ക് പറ്റുന്ന വിധം മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മളാണ്. ഭഗവാൻ അവതരിച്ചതും അതിനാണ്. ഭഗവാൻ നമ്മളെ ആ തൃപ്പാദത്തിൽ എത്തിച്ചതും അതിനുവേണ്ടി തന്നെയാണ്. ഈ ഭാരതമാതാവിൻ്റെ മഹത്വം ഇവിടുത്തെ ധർമ്മത്തിലൂടെ അത് ആചരിച്ച് ലോകത്തിനെ കാണിച്ചു കൊടുക്കുക. നമുക്കതിനാകട്ടെ. ജയ് സായിരാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.